നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകനെ കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങൾ മാറുന്നുവെന്ന് സൂചന. ടെസ്റ്റ് ഏകദിന ഫോർമാറ്റുകളിലേക്ക് രോഹിത് ശർമ്മയാകും ഇനി ഇന്ത്യയെ നയിക്കുക. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ ടീമിന്റെ സമ്പൂർണ്ണ തോൽവിയാണ് ഇതിന് കാരണം. രോഹിത്തിന് പകരം കെ എൽ രാഹുലിനെ ക്യാപ്റ്റൻ ആക്കണമെന്ന ചിന്ത സജീവമായിരുന്നു. ഇതിനൊപ്പം ഋഷഭ് പന്തിന്റെ പേരും ചർച്ചയായി. എന്നാൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ രാഹുൽ വമ്പൻ പരാജയമായിരുന്നു. പന്തിന് സ്ഥിരത കാണിക്കാനും കഴിയുന്നില്ല. രോഹിത്തിനെ ക്യാപ്റ്റനാക്കുന്ന പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നും BCCI വൃത്തങ്ങൾ പറയുന്നു. ഇന്ത്യൻ ടീമിന്റെ ടെസ്റ്റ് ക്യാപ്റ്റനും രോഹിത് തന്നെയായിരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന് മുൻപ് അദ്ദേഹത്തെ ടെസ്റ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചിരുന്നു. ഇനി അദ്ദേഹം ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടും. പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നാണ് BCCI ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ജോലിഭാരം വളരെ കൂടുതലാകും. അതിനാൽ തന്നെ രോഹിത് വളരെയധികം ഫിറ്റ്നസും ചുറുചുറുക്കും കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. സെലക്ടർമാർ അദ്ദേഹത്തോട് സംസാരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഫിറ്റ്നസിൽ രോഹിത്തിന് അധികമായി പ്രവർത്തിക്കേണ്ടി വരുമെന്നാണ് BCCI പറയുന്നത്. മഹേന്ദ്രസിംഗ് ധോണിയെ ഇതിനു മുൻപ് ക്യാപ്റ്റനാക്കിയ മാതൃകയിൽ പന്തിനെ നായകനാക്കണമെന്ന ആവശ്യം സജീവമായിരുന്നു. ധോണിയുടെ കീപ്പിംഗ് മികവ് പരിഗണിച്ചായിരുന്നു അന്ന് ആ തീരുമാനമെടുത്തത്. എന്നാൽ പന്തിന്റെ കീപ്പിംഗിൽ ഇപ്പോഴും പോരായ്മകളുണ്ട്. ബാറ്റിംഗിൽ മാത്രമാണ് മികവുള്ളത്. ടെസ്റ്റിലടക്കം കീപ്പിംഗിൽ പിഴവ് വരുത്തുന്ന പന്തിന് കൂടുതൽ മെച്ചപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം പന്തിനെ ക്യാപ്റ്റനാക്കില്ല. ദക്ഷിണാഫ്രിക്കയിൽ ഒരു ടെസ്റ്റും 3 ഏകദിനവും നയിച്ചത് രാഹുലാണ്. എല്ലാ കളിയും തോറ്റു. മികച്ച ക്യാപ്റ്റന് വേണ്ട ഗുണഗണങ്ങളൊന്നും രാഹുൽ പ്രകടിപ്പിച്ചതുമില്ല. ഈ സാഹചര്യത്തിൽ രാഹുലിനും ക്യാപ്റ്റനാക്കാൻ കഴിയില്ല. രാഹുലിനൊപ്പം വൈസ് ക്യാപ്റ്റനായ ബൗളർ ബുംറയ്ക്കും ക്യാപ്റ്റൻസി പരിഗണന തൽക്കാലം നൽകിയില്ല. വിരാട് കോഹ്ലിയുടെ പകരക്കാരനെ കരുതലോടുകൂടി നിശ്ചയിച്ചില്ലെങ്കിൽ അതിൽ BCCI പ്രതിസ്ഥാനത്താകും. അതുകൊണ്ട് തന്നെ സീനിയോറിറ്റി പരിഗണനയിൽ രാഹുലിനെ ക്യാപ്റ്റനാക്കാനാണ് തീരുമാനം. മുംബൈ ഇന്ത്യൻസിനെ IPLൽ നയിച്ച പരിചയം രോഹിത്തിനുണ്ട്. IPLലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളും ഇതിനൊപ്പം ടെസ്റ്റ് ഏകദിന 2020 ടീമുകളിലും സ്ഥിരത സ്ഥാനവുമുണ്ട്. ഈ സാഹചര്യത്തിൽ രാഹുലിനെ ക്യാപ്റ്റനാക്കി ടീമിനെ ഉടച്ചു വാർക്കാനാണ് തീരുമാനം. ദക്ഷിണാഫ്രിക്കയിലെ പ്രകടനം കോച്ച് രാഹുൽ ദ്രാവിഡിനും തലവേദനയാണ്. കോഹ്ലിയുമായി ദ്രാവിഡിനുള്ള പ്രശ്നങ്ങൾ ടെസ്റ്റിലും മറ്റും തിരിച്ചടിയായി. രണ്ടാം ടെസ്റ്റിൽ കോഹ്ലിയുടെ അപ്രതീക്ഷിത പിന്മാറ്റത്തോടുകൂടിയാണ് ഇന്ത്യൻ ടീം തോൽക്കാൻ തുടങ്ങിയത്. ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിലും രോഹിത് ശർമ്മ തന്നെ നായകനാകണമെന്ന് മുൻ ഇന്ത്യൻ താരം ഗൗതം ഗംഭീറിനെ പോലുള്ളവരും അഭിപ്രായപ്പെട്ടിരുന്നു. രോഹിത് ശർമ്മ നായകനും ലോകേഷ് രാഹുൽ ഉപനായകനുമായിട്ടാണ് എല്ലാ ഫോർമാറ്റുകളിലും ഇന്ത്യയെ നയിക്കേണ്ടത്. എല്ലാ ഫോർമാറ്റിലും ഒരു നായകനാണ് എങ്കിൽ ഇന്ത്യൻ ടീമിന്റെ ശൈലിയിലും സമീപനത്തിലും സ്ഥിരത ഉറപ്പാക്കും. പ്രത്യേകിച്ചും ഈ വർഷാവസാനം മറ്റൊരു 2020 ലോകകപ്പ് കൂടി ഉണ്ട് എന്നതിനാൽ. ഇതായിരുന്നു ഗംഭീറിന്റെ വാക്കുകൾ. മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് അസറുദ്ദീനും രോഹിതിനെ നായകനാക്കണമെന്ന അഭിപ്രായക്കാരനാണ്. മികച്ച ബാറ്റ്സ്മാനാണ് രോഹിത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലാത്തതിനാൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിയോഗിക്കുന്നതിൽ ആർക്കാണ് തടസ്സമെന്നും അസ ചോദിച്ചിരുന്നു. എന്നാൽ രോഹിത്തിനെ പരിഗണിക്കേണ്ടതില്ല എന്നായിരുന്നു സുനിൽ ഗവാസ്കറിന്റെ അഭിപ്രായം. രോഹിത്തിന്റെ പ്രായവും പരിക്കും പരിഗണിച്ചാണ് സുനിൽ ഗവാസ്കർ മറ്റൊരാളെ തെരഞ്ഞെടുത്തത്. ഏവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ നായകസ്ഥാനം വിരാട് കോഹ്ലി രാജിവെച്ചത്. BCCI അധ്യക്ഷൻ സൗരവ് ഗാംഗുലിയും കോച്ച് രാഹുൽ ദ്രാവിഡിനെയും ഈ തീരുമാനം വെട്ടിലാക്കിയിരുന്നു. ഇവരുടെ സമീപനമാണ് കോഹ്ലി പ്രകടിപ്പിച്ചത് എന്നായിരുന്നു ആക്ഷേപം. അതുകൊണ്ട് തന്നെ രോഹിത്തിനെ ക്യാപ്റ്റനാക്കി റിസ്ക് എടുക്കാതിരിക്കാനാണ് ഗാംഗുലിക്ക് താല്പര്യം. ദ്രാവിഡും രോഹിത്തിന് അനുകൂലം തന്നെയാണ്.